السلام عليكم ورحمة الله وبركاته. ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ഏറെ ബഹുമാന്യരായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബാനഹു വത്ത് ആലയുടെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ച് യഥാർത്ഥ ഉമ്മിനായി മുഹിദിദായി ജീവിക്കുവാൻ പരിശ്രമിക്കണം എന്നെല്ലാവരെയും ആമുഖമായി ഉണർത്തുകയാണ് വസു ചെയ്യുകയാണ് ഈ ലോകത്ത് ഒരുപാട് മതങ്ങളും ആശയങ്ങളും ആദർശങ്ങളുമൊക്കെ നിലവിലുണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വിശുദ്ധ ഇസ്ലാം പതിനാല് നൂറ്റാണ്ടുകളായി അതല്ലെങ്കിൽ മനുഷ്യാരംഭം മുതൽ ഈ ലോകത്ത് മനുഷ്യന്മാർ അതനുസരിച്ച് കൊണ്ട് ജീവിച്ച് വിശ്വസിച്ച് അവരുടെ ഇരു ലോകത്തെയുമുള്ള വിജയത്തിന് നിധാനമായ രീതിയിൽ അതിനെ മാറോട് ചേർത്തുകൊണ്ട് മനുഷ്യന്മാർ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു സുബാനഹു വത്താലയുടെ ഈ മതത്തിൻ്റെ ഒരു പ്രത്യേകത അത് സാർവകാലികമാണ് അതുപോലെ തന്നെ പ്രായോഗികമാണ് ഏതു നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യനും ഏത് സംസ്കാരം ഉൾക്കൊണ്ടിട്ടുള്ള വ്യക്തിക്കും അള്ളാഹു സുബാനഹുഅത്താലയുടെ മതം സ്വീകരിക്കാൻ യാതൊരു തടസ്സവും ഉണ്ടായിരിക്കുകയില്ല അതെന്തുകൊണ്ടാണ് ഈ വിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളും അതല്ലെങ്കിൽ ഈ വിശുദ്ധ ഇസ്ലാമും മനുഷ്യ നിർമ്മിതമായ ഒരു ആദർശ പ്രത്യയശാസ്ത്രമല്ല ഈ ലോകത്തെ സൃഷ്ടിച്ചു പരിപാലിച്ചിട്ടുള്ള പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹു സുബാനഹുഅത്താലയുടെ അടുക്കൽ നിന്ന് അവതീർണമായിട്ടുള്ള മതമാണ് വിശുദ്ധ ഇസ്ലാം അതുകൊണ്ട് തന്നെ ആ മതത്തിൻ്റെ പ്രമാണങ്ങളും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ളതാണ് അങ്ങനെയാണ് മുസ്ലിമീങ്ങൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത് മഹാനായ നൂഹ് നൂഹ്നബി അലിസ്ലാത്തു വസ്സലാം മുതൽക്കുള്ള റസൂലുകളിൽ അവസാനത്തെ റസൂലായി കടന്നുവന്ന മുഹമ്മദ് മുസ്തഫ സലാഹു അലഹി വസ്ല്ലാം ആ പ്രവാചകനോടുകൂടി വിശുദ്ധ ഇസ്ലാം പൂർത്തീകരിക്കപ്പെട്ടു ഇനി ആ മതത്തിലേക്ക് എന്തെങ്കിലും ഒന്ന് കൂട്ടിച്ചേർക്കുവാനോ അതിൽ നിന്ന് വെട്ടിച്ചുരുക്കുവാനോ ലോകത്തുള്ള ഒരു മനുഷ്യനും അധികാരമില്ല അള്ളാഹു സുബാനുഅല സൂറത്തുൽ മാഇദയിൽ മൂന്നാമത്തെ ആയത്തിൽ പറഞ്ഞിരിക്കുന്നു അല്യോ ദീനക്കും അല്യവും അക്ലക്കും ദീനക്കും ഈ ദിവസം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്റെ അനുഗ്രഹത്തെയും ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു ഈ അള്ളാഹു പൂർത്തിയാക്കിയ ഈ വിശുദ്ധ ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു മഹാനായ റസൂർ അള്ളാഹി സലഹു അലഹി വസ്ലമ പൂർത്തിയാക്കിയ ആ വിശുദ്ധ ഇസ്ലാം ഇന്നും നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് ആളുകളെ തെറ്റിക്കുവാൻ വേണ്ടി അള്ളാഹു സുബഹാനുഹൂവത്ത അലിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പ്രതിജ്ഞയെടുത്തു പോന്നിട്ടുള്ള നമ്മുടെ ഒരു ശത്രുവും നമ്മുടെ കൂടെയുണ്ട് അവൻ പിശാച അള്ളാഹുവിൻ്റെ ശരിയായ അനുസരിച്ചു കൊണ്ട് ജീവിച്ച് ആളുകൾ സ്വർഗത്തിലേക്ക് പോകുന്നത് തീരെ സഹിക്കാത്ത ഇബിലീസ് മനുഷ്യന്മാരെ വഴിതെറ്റിക്കുവാൻ വേണ്ടി പല രീതികളും പല മാർഗങ്ങളും സ്വീകരിക്കാറുണ്ട് മഹാനായ ഇബിനുൽ കയ്യീം റഹമത്തല്ലാഹി അലഹി അദ്ദേഹം പറഞ്ഞൊരു വാചകം ഇതിൻ്റെ ആമുഖമായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് അദ്ദേഹം പറഞ്ഞു വമ അമർ അല്ലാഹുബി അബ്രിൻ അള്ളാഹു സുബാനുഭവത്താല് എന്തൊരു കാര്യം നമ്മോട് കൽപ്പിച്ചിരുന്നാലും ആ കാര്യത്തിൽ രണ്ട് രീതിയിലാണ് പിശാജ് മനുഷ്യന്മാർക്കിടയിൽ ഇടപെടുക അള്ളാഹു സുബാനോ തലം നമ്മളൊരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞു അതല്ലെങ്കിൽ ചെയ്യരുത് എന്ന് പറഞ്ഞു രണ്ട് രീതിയിലാണ് പിശാജ് ആ ഇടയിലേക്ക് വരിക ഇമ്മ തഫ്സീർ വഫ്രീത് ഒന്നുകിൽ ആ പറയപ്പെട്ട കൽപ്പനയിൽ നിന്ന് എന്തെങ്കിലും വെട്ടിച്ചുരുക്കി അത് ചുരുക്കിക്കളയും ഇനി അതല്ലെങ്കിൽ ചില ആളുകൾ അതിരി കവിഞ്ഞ് അള്ളാഹും പഠിപ്പിക്കാത്ത രീതിയിൽ അതിരി കവിച്ചിലുകൾ ഉണ്ടാകും എന്നിട്ട് പറയുന്നു എല്ലാ ആളുകളിലും ഈ രണ്ടെണ്ണം പിശാജ് പയറ്റുകയില്ല ഇതിൽ ഒരു മനുഷ്യന് ഏതാണ് കൂടുതൽ യോജിക്കുന്നത് അതനുസരിച്ചു കൊണ്ടാണ് പിശാച മനുഷ്യർ ഇടപെടുക എന്നാണ് ചില ആളുകൾ ഉള്ളതിലൊന്നും വെട്ടിക്കുറക്കൂല പക്ഷെ ഒരുപാട് കൂട്ടിയിട്ടുണ്ടാവും ചില ആളുകൾ കൂട്ടിയിട്ടൊന്നും ഉണ്ടാവൂല പക്ഷെ ഉള്ളതിൽ ഒരുപാട് വെട്ടിക്കുറച്ചിട്ടുമുണ്ടാകും ഇത് രണ്ടും അപകടമാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതാകുന്നു എന്റെ നേരായ മാർഗം ആ നേരായ മാർഗം അതിൽ ഏറ്റക്കുറച്ചിലില്ല അതുപോലെ തന്നെ വെട്ടിച്ചുരുക്കലില്ല അള്ളാഹു സുബാൻ അവന്റെ ദീനിനെ കുറിച്ചും അതുപോലെ തന്നെ ആ ദീനനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന ഉമ്മത്തുകളെ കുറിച്ചും എന്താ പറഞ്ഞത് ഇതാ നിങ്ങളെ ഞാൻ ഒരു വസത്തായി ഉമ്മത്താക്കിയിരിക്കുന്നു എന്താ ഉമ്മത്തും എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്കും പോകലോ ഇപ്പുറത്തേക്കും പോകൂലോ നടുവിൽ നിൽക്കും സൊലാത്തിൽ എന്ന് പറഞ്ഞാൽ അശ്രദ്ധ നിസ്കാരമാണ് നടുവിലെ നിസ്കാരം നടുവിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടർ അപ്പുറത്തേക്ക് പോയി ഇവർ കൂട്ടർ ഇപ്പുറത്ത് പോയി അതുകൊണ്ട് നമുക്ക് നടുവ് നിൽക്കുക അങ്ങനെയല്ല ആ നടുവാണ് ശരി വസതിയത്താണ് ശരി ആ ശരിയിൽ നിന്ന് പല ആളുകളും തെറ്റിപ്പോയിക്കൊണ്ടിരിക്കും സഹോദരന്മാരെ ഇസ്ലാമിക സമൂഹത്തിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കൂ നിങ്ങൾ മഹാൻ ഇബുൽ കയ്യം റഹത്തുല്ലാഹി അലഹി പറഞ്ഞതുപോലെ ചില ആളുകൾ ഒരുപാട് വിദഗ്ധുകൾ ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടി അള്ളാഹു സുഹാനുഭവത്താൽ അല്ലാത്ത ആളുകൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല അള്ളാഹു അല്ലാത്തവരിലേക്ക് നേർച്ച വഴിപാടുകൾ പാടില്ല അള്ളാഹു അല്ലാത്തവരിൽ സത്യം ചെയ്യാൻ പാടില്ല ഖബറുകൾ കെട്ടിക്കുയർത്തി അവിടെ ജാറുകളും അതുപോലെ തന്നെ ജാറങ്ങളും റൂസുകളും നടത്താൻ പാടില്ല ഇതൊക്കെ തന്നെയും അള്ളാഹുവും അവന്റെ പ്രവാചകനും കണിശമായി കൊണ്ട് വിരോധിച്ച് നിരോധിച്ച് മുസ്ലിമീങ്ങളെ നിങ്ങളത് ചെയ്യരുത് എന്ന് താക്കീത് കൊടുത്ത ആ കാര്യം ചില ആളുകൾ ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാമിന്റെ പേരിൽ അങ്ങനെ കടത്തിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നു വേറെ ചില ആളുകൾ അള്ളാഹുവിൻ്റെ പ്രവാചകനും അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനും പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ അവരുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന പേരിൽ അതല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടനയുടെ നിലപാടിതാണ് എന്നതിൻ്റെ പേരിൽ അതല്ലെങ്കിൽ എനിക്കതിൽ താല്പര്യമില്ല എന്നതിൻ്റെ പേരിൽ പലരും വെട്ടിച്ചുരുക്കി ഇസ്ലാമിനെ ചെറുതാക്കി അവൻ അവൻ്റെ ഇഷ്ടപ്രകാരം ഒരു പഞ്ചായത്ത് മതമാക്കി അതല്ലെങ്കിൽ ഒരു ഒരു പിന്നെ പ്രദേശത്തേക്ക് മാത്രമുള്ള ചില മതങ്ങളാക്കി ചുരുക്കി കിട്ടിക്കൊണ്ടിരിക്കുന്നു രണ്ടും അപകടമാണ് ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം അവൻ ആത്യന്തികമായി പ്രമാണങ്ങൾ സ്വീകരിക്കേണ്ടത് അവൻ പ്രമാണങ്ങളായി സ്വീകരിക്കേണ്ടത് വിശുദ്ധ ഖുറാനും അള്ളാഹുന്റെ പ്രവാചകന്റെ ഹദീസുകളുമാണ് എത്ര എത്ര ആയത്തുകളിലാണ് അള്ളാഹു സുഹാൻഹുല വിശുദ്ധ ഖുർആാനിലൂടെ നിങ്ങൾ അനുസരിക്കണം അള്ളാഹുന്റെ പ്രവാചകൻ അനുസരിക്കണം അതിൽ നിങ്ങൾ വീഴ്ചകൾ വരുത്താൻ പാടില്ല എന്ന് എത്രയെത്ര ആയത്തുകൾ ഞാൻ ഒറ്റ ആയത്ത് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം സൂറത്ത് മുഹമ്മദിൽ സൂഹത്ത് മുഹമ്മദിന്റെ മുപ്പത്തി മൂന്നാമത്തെ ആയത്ത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം അള്ളാഹുന്റെ വലിയ അനുഗ്രഹം കൊണ്ട് ഇസ്ലാമിന്റെ ഷഹാദത്ത് കല്മിച്ചെല്ലാം നമുക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അള്ളാഹു നിലനിർത്തി തെരുമാറാവട്ടെ പക്ഷേ നമ്മൾ മരിക്കുന്ന സന്ദർഭത്തിൽ മഹാനായ മഹാനായി റസൂർ പഠിപ്പിച്ച മഹാനായ പ്രവാചകൻ പഠിപ്പിച്ചൊരു മുഹമ്മദ് റസൂർ ഉണ്ട് ആ ലാ ഇലഹില്ലയിൽ നിന്ന് വഴിമാറി ആ മുഹമ്മദ് റസൂർ അല്ലയിൽ നിന്ന് വഴിമാറി സഞ്ചരിച്ചാൽ ഒരുപാട് അമലുകൾ ചെയ്തു എന്നതുകൊണ്ട് മാത്രം നമുക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ലക്ഷ്യപ്പെടാൻ കഴിയില്ല വിശ്വാസികളായ ആളുകളെ വിളിച്ചുകൊണ്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തു നോക്കൂ നിങ്ങൾ അള്ളാഹു അനുസരിക്കണം അള്ളാഹുന്റെ പ്രവാചകനെയും നിങ്ങൾ അനുസരിക്കണം എന്താ അള്ളാഹന അനുസരിക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ട് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ കുദസിയ ഹദീത്തുകളിലൂടെയുണ്ട് അതൊക്കെ അള്ളാഹുനുസരിക്കുന്ന ഭാഗം തന്നെയാണ് അതിർ റസൂൽ നിങ്ങൾ റസൂർള്ളഹിനെയും അനുസരിക്കണം എന്താ റസൂർള്ളഹാൻ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ നബിസ്വലാഹു അലഹി വസ്ലാം ജീവിച്ചിരിക്കുന്ന കാലത്താണെങ്കിൽ പ്രവാചകൻ എന്തു പറഞ്ഞാലും അനുസരിക്കണം പ്രവാചകന്റെ മരണത്തിന് ശേഷം അവിടുത്തെ ഹദീത്തുകളിലൂടെ റസൂർള്ളഹാൻ്റെ ശബ്ദങ്ങളും റസൂർ ഉള്ളഹാൻ്റെ കൽപ്പനകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ റസൂർലാന്റെ ഹദീസുകൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോ ആ എനിക്കിത് പറ്റൂല എന്റെ ബുദ്ധിക്ക് ഇത് യോജിക്കുന്നില്ല എനിക്ക് ഈ ഹദീസ് ശരിയാകൂല എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പാടില്ല അങ്ങനെ തള്ളിക്കളഞ്ഞാൽ ഒല തൂപത്തിലൂടെ നിങ്ങൾ നിങ്ങളുടെ അമലുകളെ ഭാഗത്തിലാക്കി കളയരുത് കേട്ടോ എന്ന് പറഞ്ഞ അള്ളാഹുനെയും റസൂർലാനേയും അനുസരിക്കാതിരുന്നാൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ അനുസരണക്കേട് കാണിച്ചാൽ സഹോദരന്മാരെ നമ്മൾ ചെയ്ത നമസ്കാരം ബാത്തിലാണ് നമ്മൾ ഹജ്ജ് ഒരു ലക്ഷക്കണക്കിന് രൂപമുടക്കിക്കൊണ്ട് ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹജ്ജ് ബാത്തിലാണ് നമ്മൾ റമദാനിൽ മുഴുവനും പട്ടിണി കിടന്നിട്ടുണ്ടെങ്കിൽ ആ പട്ടിണിയും ബാത്തിലാണ് അതുകൊണ്ട് ഗൗരവമുള്ള വിഷയമാണ് അള്ളും റസൂലും എന്തു പറഞ്ഞാലും അതനുസരിക്കണം അവനാണ് എങ്ങനെ അനുസരിക്കണം അള്ളാഹു സുഹാനുത്തര തന്നെ പറഞ്ഞു ഹത്താ ുംസൂലെ അവർക്കിടയിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ തർക്കം വന്നാൽ അത് ചെറിയ വിഷയമാകട്ടെ വലിയ വിഷയമാകട്ടെ അത് സിഹറാകട്ടെ കണ്ണേറാകട്ടെ അതുപോലെ തന്നെ എന്തുമാകട്ടെ എന്തുമാകട്ടെ അത് താടിയുടെ വിഷയമാണെങ്കിലും താഴെ വസ്ത്രം പോകുന്ന വിഷയമാണെങ്കിലും അവർക്കിടയിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ തർക്കമെന്ന റസൂലെ നിങ്ങളെയാണ് അവർ ഹക്കിമാക്കേണ്ടത് നിങ്ങൾ പറഞ്ഞ കാര്യത്തെ അവർ അനുസരിക്കണം പിന്നെയോ സുമിദൂം െ നിങ്ങൾ വിധിച്ച വിധിയിൽ അവടെ മനസ്സിലൊന്നും തോന്നാൻ പാടില്ല എന്തൊരു ഹദീസാണത് സംഗതി ഒക്കെ ശരിയാണ് ബുഹാരിൽ മുസ്ലിമിലൊക്കെ ഉണ്ടാകും പക്ഷെ ഇത് നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ പാടില്ല പൂർണ്ണമായി കൊണ്ടും അനുസരിക്കണം ഈ മൂന്ന് കണ്ടീഷൻ ഉൾക്കൊണ്ടെങ്കിൽ നിങ്ങൾ കീമാ ഉണ്ടാകുള്ളൂ ലാലി ല പറഞ്ഞു മുഹമ്മദ് റസൂർ പറഞ്ഞു ഈ കണ്ടീഷൻ നമ്മൾ പാലിക്കുന്നില്ലെങ്കിൽ സഹോദരന്മാരെ നമ്മുടെ പരലോകം അപകടത്തിലാണ് നമ്മൾ ഏത് സംഘടനയിൽപ്പെട്ട ആളാണെങ്കിലും ഇനി ഒരു സംഘടനയിൽപ്പെട്ട ആളല്ലെങ്കിലും ശരി ഈ പറയുന്ന കണ്ടീഷൻ ആരുടെ എങ്കിലും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവൻ വിജയിക്കും ഇല്ലെങ്കിൽ അവന് പരാജയമാണ് അള്ളാഹും റസൂലുമാണ് നമ്മൾ വഴിതെറ്റിക്കാത്തവർ അള്ളഹയും റസൂലും പറഞ്ഞതനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് ഒരു വഴികേടുണ്ടാകൂല ഒരു പക്ഷെ ആളുകളുടെ ഇടയ്ക്കിൽ നിന്ന് പരിഹാസങ്ങളും ആളുകളുടെ ഇടയിൽ നിന്ന് കുത്തുവാക്കുകളൊക്കെ കേട്ടേക്കാം ആളുകൾ ആളുകൾക്ക് വിവരമില്ലാത്ത ആളുകൾ ജാഹ്ലീങ്ങളാണ് ആളുകൾക്ക് കൊണ്ടാണ് ആളുകൾ പരിഹസിക്കുമല്ലോ ആളുകൾ എന്ത് എന്ന് വിചാരിച്ച് റസൂലും പറഞ്ഞ കാര്യത്തിന് സഹോദരന്മാരെ നമ്മൾ എതിർ നിൽക്കാൻ പാടില്ല കൂടി നിങ്ങൾ കേട്ടോളൂ അള്ളാഹുസ്ബാ പറയുന്നു എന്താണ് ആളുകൾ പറയേണ്ടത് ഇന്നമാക്കാന ക മു ആടുകളുടെ വാർത്ത ഇത് വാക്ക് ഇത് മാത്രമായിരിക്കും വേറൊന്നും അവർക്ക് പറയാനുണ്ടാവൂല എന്ത് അള്ളാഹുലേക്കും റസൂലിലേക്കും അവർ വിളിക്കപ്പെട്ടാൽ അള്ള പറഞ്ഞതിലേക്കും റസൂൽ പറഞ്ഞതിലേക്കും നിങ്ങൾ വരൂ അള്ളാഹുന്റെ ഖുറാനിലേക്കും റസൂർലാഹിന്റെ സുന്നത്തിലേക്കും നിങ്ങൾ വരൂ എന്ന് പറഞ്ഞാൽ എന്താ അവര് പറയാ നോക്കട്ടെ മീറ്റിംഗ് കൂടട്ടെ അതല്ലെങ്കിൽ ഞാനെന്ന് ആലോചിക്കട്ടെ ഞാൻ എൻ്റെ പെണ്ണുങ്ങളോടും ചോദിച്ചോക്കട്ടെ എന്റെ അമ്മശാങ്കാരോട് അഭിപ്രായം ചോദിക്കട്ടെ എന്റെ കുടുംബക്കാരോടും ചോദിക്കട്ടെ ഇതൊന്നും പറയില്ല ഞങ്ങൾ കേട്ടിരിക്കുന്നു ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു ഇതല്ലാത്ത വേറെ വർത്താനല്ല സഹോദരന്മാരെ ഇതാണ് ഒരു ഉമ്മിനിന്റെ നാവിൽ നിന്ന് വരേണ്ട വർത്തമാനം ഇതല്ലാത്തതെല്ലാം അപകടമാണ് ഇത് പറയാത്തത് കൊണ്ടാണ് സമേഹനാവ എന്ന് പറയാത്ത സ്വഭാവം ആരിലൊക്കെ ഉണ്ടോ അവരിലൊക്കെ തന്നെയും പഴവുകൾ സംഭവിക്കും എങ്ങനെ പഴവ് സംഭവിക്കും ഞാൻ നേരത്തെ പറഞ്ഞ മോഡല് ഒന്നുകിൽ ആളുകൾ ഇസ്ലാമിൽ ഇല്ലാത്തത് അങ്ങനെ കൂട്ടിയിട്ടുണ്ടാകും അതല്ലെങ്കിൽ ഇസ്ലാമിൽ ഉള്ളതിനെ പലതും വെട്ടി വെട്ടി ചുരുക്കി 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 അവനവന്റെ ഒരു കുടുംബത്തിലേക്കും അവനവനെ പറ്റിയൊരു ഇസ്ലാമിനെ അവൻ വാർത്തെടുത്തിട്ടുണ്ടാകും രണ്ടും അപകടമാണ് സഹോദരന്മാരെ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം അള്ളാഹുവിന്റെ ദീനിൽ ഒരു അണുകിട ൂട്ടുകയോ കുറക്കുകയോ ചെയ്യരുത് എന്ന് അതിന്റെ ആദ്യ കാലം മുതൽക്കുതന്നെ കേരളത്തിലെ മുസ്ലിം ജനങ്ങളോട് വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ആദർശവും അതാണ് കേരളം അഹുലുസുന്ന ജമാഅ എന്നതാണ് കേരളത്തിലെ ഒന്നാമത്തെ മതസംഘടന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ മതസംഘടന അതല്ലെങ്കിൽ പണ്ഡിത സംഘടന വൽ ജമാഅ എന്താണ് അഹ് ജമാ എന്ന് പറഞ്ഞാൽ അള്ളാഹുന്റെ പ്രവാചകനും അവിടുത്തെ സഹാബത്തും താപികളും സലഫസാലിഹിങ്ങളും നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള മാർഗങ്ങൾ ആ മാർഗങ്ങളിൽ നിന്ന് അണുകെട നമ്മൾ വ്യതിചലിക്കാൻ പാടില്ല അതിൽ നിന്ന് യാതൊന്നും കൂട്ടിക്കലർത്താ യാതൊന്നും കൂട്ടി ചേർക്കാൻ പാടില്ല ഒന്നിനെയും വെട്ടിച്ചുരുക്കാനും പാടില്ല പക്ഷെ കേരളത്തിലെ മുസ്ലിമിങ്ങൾ വിശദീകരിക്കും എന്തൊക്കെയാണ് വിധികൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് പ്രഭ്യുല്ലവൽ മാസം വന്നാൽ ഒരുപാട് വിദഗ്ധുകൾ അങ്ങനെ ഏതെങ്കിലും ഒരു ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ പേരിൽ മൂന്നും അതുപോലെ തന്നെ ആണ്ടും അയാളുടെ കവറ് കെട്ടിപ്പൊന്തിച്ച് ഇങ്ങനെ ഇസ്ലാമിലില്ലാത്ത ഒരുപാട് ആചാരങ്ങളും അനാചാരങ്ങളും ഇസ്ലാമിൻ്റെ ഉള്ളിലേക്ക് കടത്തിക്കൂട്ടി എന്നാൽ അതേ സമയത്ത് വേറെ ചില ആളുകൾ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾക്കുള്ളിലുള്ളത് തന്നെ പക്ഷെ അവർക്കത് സ്വീകരിക്കാൻ മനസ്സ് വരുന്നില്ല അപകടമാണ് സഹോദരന്മാരെ വളരെ നസിഹത്തോടു കൂടി പറയട്ടെ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സലല്ലാഹു അലഹി വസ്സലം പഠിപ്പിച്ചിരിക്കുന്ന പല കാര്യങ്ങളും അവരുടെ വ്യക്തി ജീവിതത്തിൽ അത് സ്വീകരിക്കുന്നില്ല അതല്ലെങ്കിൽ അവർക്ക് സ്വീകരിക്കാൻ മനസ്സ് വരുന്നില്ല അതത്ര നിസ്സാരമായ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും അതിൽ ആദർശ വിഷയങ്ങൾ വരെയുണ്ട് ആദർശ വിഷയങ്ങൾ വരെയുണ്ട് സിഹിറുണ്ട് അതുപോലെ തന്നെ കണ്ണേറുമായിക്കൊണ്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് ഇതൊക്കെ തന്നെയും മുജാഹിദ് പ്രസ്ഥാനം പുതുതായിക്കൊണ്ട് പറഞ്ഞ വിഷയങ്ങളല്ല ഇസ്ലാം എന്നുണ്ടോ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എന്നു കാലം മുതൽക്ക് സമൂഹത്തിലുണ്ടോ ആ കാലഘട്ടം മുതൽക്കു തന്നെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇതൊന്നും ഇവിടെ ആദ്യമായിക്കൊണ്ടോ അതല്ലെങ്കിൽ പുതിയ ആയിക്കൊണ്ടോ ആരും ഇവിടെ പറഞ്ഞതല്ല ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് അങ്ങനെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ എതിരാളികൾക്ക് പോലും അങ്ങനെ പറയാൻ സാധ്യമല്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ കേരളത്തിൽ മുജാഹിദികൾക്കിടയിൽ കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിനിടയിൽ പല ആളുകൾക്കിടയിലും ഒരുപാട് തെറ്റിദ്ധാരണകൾ പല വിഷയങ്ങളിലും കടന്നുകൂടിയിട്ടുണ്ട് പല വിഷയത്തിലും കടന്നുകൂടിയിട്ടുണ്ട് പ്രവാചകൻ സലല്ലാഹു അലഹി വസ്ലമും പഠിപ്പിക്കാത്തൊരു കാര്യം ഏതായാലും മുജാഹിദീങ്ങൾ ചെയ്യൂല അത് ഉറപ്പാണ് റസോർ അല്ലാഹി സലഹു അലഹി വസ്ലം പഠിപ്പിച്ചിട്ടില്ലാത്തൊരു കാര്യം അതൊരു ചെറിയ വിഷയമാണെങ്കിലും അതൊരു സ്വലാത്താണെങ്കിലും ദിഖറാണെങ്കിലും ഇസ്ലാമിന്റെ പേരിൽ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ട് എന്നത് ആർക്കും ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല മുജാഹിദ് പ്രസ്ഥാനത്തിനിടയിൽ എന്നാൽ അതേ സമയത്ത് ചില ആളുകൾക്കിടയില്ലെങ്കിലും ചില ആളുകൾക്കിടയിലെങ്കിലും അള്ളാഹുൻ്റെ പ്രവാചകനോ അതല്ലെങ്കിൽ അള്ളാഹുൻ്റെ വിശുദ്ധ ഖുറാനിലോ തന്നെയുള്ള പല കാര്യങ്ങളിലും ചില അലംഭാവം ചില അശ്രദ്ധകൾ അതല്ലെങ്കിൽ ചില അജ്ഞതകൾ കടന്നുകൂടിയിട്ടുണ്ട് സാന്ദർഭികമായി ഞാൻ ഒറ്റക്കാര്യം മാത്രം സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എല്ലാവിധ പിളർപ്പുകളും ഉണ്ടാകുന്നതിന്റെ മുമ്പ് തന്നെയുണ്ടല്ലോ അമാനി മൗലവി റഹമത്തുല്ലാഹി അലിയുടെ തഫ്സീർ അമാനി മൗലവി റഹമത്തുല്ലാഹി അലിയുടെ തഫ്സീർ ആദ്യം മുതൽ അവസാനം വരെ വായിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിലെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിൽ പിന്നീട് ഈ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളിലോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിവാദങ്ങളിലോ ഒരു അനിശ്ചിതത്വത്തിന്റെ ആവശ്യം ഉണ്ടാകൂല വളരെ ക്ലിയർ ആയിക്കൊണ്ട് തന്നെ അതിലെല്ലാം അദ്ദേഹം കൃത്യമായി കൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട് അമാനി മൗലബി റഹമുല്ലാഹി അലഹിയുടെ തഫസീറിന് അവതാരികേദി കൊടുത്തത് മഹാനായ കെ എം മൗലവില്ലാഹി അലഹിയാൻ കെ എം മൗലബിറമുല്ലാഹി അലഹിയാണ് അമാനി മൗലവിന്റെ അമാനി മൗലബിയുടെ തഫ്സീറിന് അവതാരികേതി കൊടുത്തിട്ടുള്ളത് ആ അവതാരി കൊടുത്തതിൽ അമാനി മൗലവില്ലാഹി അലഹിയുടെ അതിന്റെ ആമുഖത്തിൽ മുഖവുരവിൽ മഹാനായി കെ എം മലബിറത്തല്ലാഹി അലഹി പറയുന്നൊരു വാചകമുണ്ട് ഈ ഗ്രന്ഥം എഴുതി വന്നത് മേൽപ്പറഞ്ഞ മൂന്ന് സ്നേഹിതന്മാരാണെങ്കിലും ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ പല നിലക്കും ഞാനും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനാൽ ഈ പരിഭാഷയും ഇതിലെ വ്യാഖ്യാനങ്ങളുമെല്ലാം സലഫീങ്ങളുടെ മാതൃകയനുസരിച്ചുകൊണ്ടുള്ളതാണെന്ന് എനിക്ക് തീർച്ചയായിക്കൊണ്ടും പറയുവാൻ കഴിയുന്നതാണ് പൗരാണിക മഹാന്മാരുടെ മാതൃക പിൻപറ്റുന്നതിലാണ് നമ്മുടെ എല്ലാ നന്മയും സ്ഥിതി ചെയ്യുന്നത് പിൽക്കാലക്കാരുടെ പുത്തൻ നിർമ്മാണങ്ങളിലാണ് എല്ലാ തിന്മയും നിലകൊള്ളുന്നത് ഇത് മഹാനായ മഹാനായ് കെ മൗലവി റഹമത്തുല്ലാഹി അലിഹി അദ്ദേഹത്തിന്റെ ഈ അമാനി മൗലവി റഹമത്തല്ലാഹി അലിയുടെ തഫ്സീറിൻ്റെ ആമുഖത്തിൽ മുഖവുരുവിൽ പറഞ്ഞതാണ് സഹോദരന്മാരെ നമ്മൾ ശ്രദ്ധിക്കണം എന്താണ് വിശുദ്ധ ഖുർആൻ സലഫീങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ സലഫുകളായിട്ടുള്ള ആളുകൾ ആ രീതിയിലാണ് നമ്മൾ പ്രമാണങ്ങൾ സ്വീകരിക്കേണ്ടത് ഇതാണ് ജമാഅത്തിന്റെ ആദർശം നമ്മുടെ വക വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിക്കാൻ പാടില്ല അതാണ് കബറാടികളെയോട് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് പറ്റിയത് അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവുണ്ടോ എന്ന് ഉണ്ട് ഉണ്ട് എന്ന ആയത്ത് കൊട്ടപ്പുറത്ത് ഓറിയത് എന്തുകൊണ്ടാണ് ഈ ആയത്തിറങ്ങിയ അലൈഹി സലഹുലിമക്ക് കഴിഞ്ഞുപോയ അല്ലെങ്കിൽ മരിച്ചുപോയ അംബിയാക്കന്മാരുടെ പ്രാർത്ഥിക്കാൻ ഈ ആയത്തിൽ നിർദ്ദേശമുണ്ടെന്ന് റസൂർള്ള മനസ്സിലായില്ല ഈ ആയത്ത് റസൂർ ഓടിക്കൊടുത്ത സഹാമത്തിന് മനസ്സിലായില്ല താപീങ്ങൾക്കും എന്ന് വേണ്ട ഉത്തമ നൂറ്റാണ്ടിൽപ്പെട്ട ഒരു മനുഷ്യനും മനസ്സിലാകാത്തത് ഈ കൊട്ടപ്പുറത്ത് കട്ടപ്പാടത്ത് വെച്ചൊരു മുസ്ലിം ആർക്ക് മനസ്സിലായി അത് അപകടമാണ് ഏത് വിഷയത്തിലും അങ്ങനെ തന്നെയാണ് അള്ളാഹുവിന്റെ ഖുറാൻ നമുക്ക് സ്വന്തമായി വ്യാഖ്യാനിക്കരുത് റസൂൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്രവാചകന്റെ ഹദീസുകൾ നമ്മുടെ മുൻഗാമികൾ വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് തന്നിട്ടുണ്ട് ആ വ്യാഖ്യാനങ്ങൾക്കനുസരിച്ചു കൊണ്ടുള്ളതാണ് അമാനി മൗലബിറമുല്ലാഹി അലഹിയുടെ തഫ്സീർ എന്ന് കെ എം മൗലബിറമുല്ലാഹി അലഹി അദ്ദേഹത്തിന്റെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു എന്തായിരുന്നു മുജാഹിദികളുടെ ആദർശം ഖുറാനിലും സുന്നത്തിലുമുള്ളതൊക്കെ സ്വീകരിക്കണം അള്ളാന്റെ ഖുറാൻ വന്നാൽ അത് പിന്നെ ചോദ്യം ചെയ്യാതെ അനുസരിക്കണം റസൂർള്ളാന്റെ ഹദീസിൽ അഥവാ സഹീൽ ബുഖാരിനും സഹീ മുസ്ലിമുകൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ പിന്നെ അഭിപ്രായ വ്യത്യാസമില്ല ആ ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല ഈ ഹദീസിനെ ഖുർആനെതിരാണ് ആ ഹദീസ് നമുക്ക് പിന്നെ പിന്നെ ഇപ്പം അമല് ചെയ്യാൻ പറ്റിയതല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന രീതി മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടായിട്ടില്ല നേരെ മറിച്ച് അപ്പുറത്തോ സമസ്തക്കാണെങ്കിൽ അവർക്ക് ഖുറാനു സുന്നത്തു മാത്രം കണ്ടാ പോലെ അവരുടെ മതമനുസരിച്ച് ആ മധുബിനോട് യോജിക്കുന്നതാകണം മധുവിനോട് യോജിക്കാത്തതാണെങ്കിൽ അത് വിശുദ്ധ ഖുർആാനോടും പ്രവാചക സല്ലാഹു അലഹി വസ്ലമിയുടെ ഹദീസുകളോടും മധുഹബിന്റെ വാക്കുകൾ എതിരാണെങ്കിൽ ആ ഖുറാനും ഹദീസും മധുഹബിനനുസരിച്ചു കൊണ്ട് വ്യാഖ്യാനിക്കണം എന്നിവരെ മധുഹബിന്റെ മുക്കല്ലിദീങ്ങളായ ആളുകൾ പണ്ഡിതന്മാർ എഴുതി വച്ചിട്ടുണ്ട് നിഷേധിക്കാൻ ആർക്കും സാധ്യല്ല എന്ത് ഒരു ആയത്ത് അതല്ലെങ്കിൽ ഒരു ഹദീസ് ഒരു മധുഹബിന്റെ വാദത്തിനെതിരായി വന്നു മധുഹബി പറഞ്ഞ ആശയത്തിന് ഈ ആയത്തെതിരാണ് അല്ലെങ്കിൽ മധുഹബിന്റെ വാദത്തോട് ഈ ഹദീസ് എതിരാണ് എങ്കിൽ എന്താ ചെയ്യേണ്ടത് ഉമ്മിൻ എന്താ ചെയ്യേണ്ടത് ആ ആയത്തും ഹദീസും സ്വീകരിച്ച് മധുഹബടെ മാറ്റി വെക്കുക അതാണ് ഉമ്മിൻ ചെയ്യേണ്ടത് പക്ഷെ ആയത്തിനെയും ഹദീസിനെയും മധുഹബിനനുസരിച്ചു കൊണ്ട് വ്യാഖ്യാനിക്കണം മധുഹബ് ഈ പക്ഷപാതകൾ എഴുതി വച്ചിരിക്കുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാരെ അനുകരിക്കാതെ നിർവാഹമില്ല അവർ സത്യം പറയട്ടെ കളവ് പറയട്ടെ എന്നിവരെ മലയാളത്തെ എഴുതി വെച്ചിട്ടില്ലേ എന്തുകൊണ്ടാണിത് അല്ലിം റസൂലും പറഞ്ഞ അങ്ങനെ സ്വീകരിക്കാൻ പറ്റൂല നമ്മുടെ മധുവിനോടുകൂടി നോക്കണം ഇത് അപകടമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് ആ നിലപാടുണ്ടായിട്ടില്ല ഏത് കാലഘട്ടത്തിലും ആര് പറഞ്ഞാലും അല്ലിം റസൂലും പറഞ്ഞ എതിരാണെങ്കിൽ അത് സ്വീകരിക്കേണ്ട ബാധ്യത ഈ പ്രസ്ഥാനം അതിന്റെ അനുയായികളെ പഠിപ്പിച്ചിട്ടില്ല ഇന്നും അങ്ങനെ തന്നെയാണ് പുലർത്തിപ്പോന്നിട്ടുള്ളത് അലഹമുല്ല എന്നാൽ അള്ളാഹും റസൂലും പറഞ്ഞാൽ അതങ്ങനെ തന്നെ സ്വീകരിക്കണം അത് ഏത് ഹദീസുകളാണെങ്കിലും ഹദീസുകൾ സ്വഹൈഹാണെങ്കിൽ അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ ആരംഭത്തിൽ അതിൻ്റെ അനുയായികളെ പഠിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മെയ് മാസം പുറത്തിറങ്ങിയിട്ടുള്ള അൽമനാറിൽ മഹാനായി എൻ ബി അബ്ദുസലാം മോലബിറുല്ലാഹി അലഹി എഴുതിയിട്ടുള്ള ചില വരികൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം എന്തായിരുന്നു മുജാഹിദ് പ്രസ്ഥാനം ഹദീസുകളോടും വിശുദ്ധ ഖുറാനോടും സ്വീകരിച്ച നിലപാടുകൾ വ്യക്തമാണ് നബിചര്യകൾ മനഃപ്പാടമാക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തിരുന്ന മഹാന്മാരിൽ അഗ്രഗണ്യൻ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി ആകുന്നു ഇദ്ദേഹം ഹദീസുകൾ ഏറ്റവും അധികം പ്രാവീണ്യം നേടിയ മാന്യനും വിശ്വസ്തനും വിശ്വസ്തന്മാരും സൂക്ഷ്മതയുള്ളവനുമായ നിവേദകന്മാരെ തിരിച്ചറിഞ്ഞ പ്രത്യേക വൈദഗ്ധ്യമുള്ള ചരിത്രകാരനുമായിരുന്നു മുസ്ലിം ലോകത്ത് മുഴുവനും ശ്രുതിപ്പെട്ടിരിക്കുന്ന ശ്രുതിപ്പെട്ടിരിക്കുന്ന സഹിഹുൽ ബുഖാരി ഇദ്ദേഹം രചിച്ചതത്രേ ഈ കിതാബിൽ സനതോടുകൂടി നിവേദനം ചെയ്യപ്പെട്ട ഹദീത്തുകൾ മുസ്ലിം പണ്ഡിതന്മാർ ചോദ്യം ചെയ്യാതെ സ്വീകരിച്ചു വരാറുണ്ട് അഥവാ സഹിഹുൽ ബുഖാരിയിൽ സനദ് സഹിതം വന്നിട്ടുള്ള ഏതൊരു ഹദീസാണെങ്കിലും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ പിന്നെ യാതൊരുവിധ തർക്കവുമില്ല അവരത് സ്വീകരിക്കും ഇത് കേരളത്തിൽ ആദ്യകാലം മുതൽക്ക് തന്നെ പഠിപ്പിച്ചൊരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം അതിൽ മുജാഹിദികൾക്ക് തർക്കമുണ്ടായിരുന്നില്ല ആ ആദർശ നിലപാടുകൾ വീണ്ടും അവർ ആവർത്തിച്ചാർത്തിച്ച് എഴുതിയിട്ടുണ്ട് തൊള്ളായിരത്തി അൻപതുകളിൽ മാത്രമല്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ സെപ്റ്റംബറിൽ അൽമനാർ മാസികയിൽ വന്നിട്ടുള്ള മറ്റൊരു ലേഖനം നിങ്ങൾ ആലോചിച്ച് ഞാൻ വായിച്ച് കൽപ്പിക്കാം മേലെഴുതിയ ആറ് ഗ്രന്ഥങ്ങളിൽ അഥവാ മഹാന്മാരായിട്ടുള്ള അഞ്ച് പിന്നെ ആറ് മുഫസി ആറ് ഹദീസ് പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഷേഖ് മുഹമ്മദ് മൗലബിറമി അലേഹി അദ്ദേഹം എഴുതിയിട്ടുള്ള ലേഖന പരമ്പരയിൽ ഒരു വാചകമാണ് മേലെഴുതിയ ആറ് ഗ്രന്ഥങ്ങളിൽ ബുഹാരിയും മുസ്ലിമും ഒഴിച്ചുള്ളവയിൽ സുഹൈഹല്ലാത്ത ഹദീസുകളുമുണ്ട് അധികവും സുഹൈഹായതുകൊണ്ട് മാത്രമാകുന്നു സിഹാഹി എന്ന് പേര് പറയുവാനുള്ള കാരണം സഹൈഹു ബുഖാരിയും സൊഹൈഹു മുസ്ലിമും സനതോടുകൂടി കൊണ്ടുവന്ന ഹദീസുകളെല്ലാം മഖബോൽ സ്വീകരിക്കപ്പെടുന്നതാകുന്നു തെളിവിന് പറ്റാത്ത യാതൊരു ഹദീസും അവരണ്ടിലും സനതോടുകൂടി കൊണ്ടുവന്നിട്ടില്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ കൃത്യമായി കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ ആദർശ നിലപാടുകൾ ആളുകളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ എന്തുകൊണ്ടോ എന്നറിയില്ല ഈ കാര്യങ്ങൾ പഠിക്ക പഠിച്ചു മനസ്സിലാക്കാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ ചില തെറ്റിദ്ധാരണകൾ കുടിയ കുടുങ്ങിയത് കൊണ്ടോ എന്തോ അറിയില്ല ചില ആളുകൾ ഈ ഒരു നിലപാടിൽ നിന്ന് മെല്ലെ മെല്ലെ പോയിട്ടുണ്ട് അപകടമാണ് ഏതുപോലെ സമസ്തക്കാർ പ്രമാണങ്ങളിൽ നിന്ന് അകന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് പരിചയമില്ലാത്ത പല കാര്യങ്ങളും കടത്തിക്കൂട്ടി ഉള്ളിലേക്ക് പല വിദ്യാർത്ഥികളും കടത്തിക്കൂട്ടുന്നത് പോലെ തന്നെ അപകടമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള പല കാര്യങ്ങളിലും പെട്ട അത് ചെറുതാകട്ടെ വലുതാകട്ടെ ഏതെങ്കിലും ഒരു കാര്യത്തെ അതിന് നിഷേധ രൂപത്തിൽ നമ്മൾ അതിനോട് ഒരു മനോഭാവം സ്വീകരിക്കുക അത് അപകടമാണ് ഞാൻ ആ ഇതിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാം ഇപ്പം സിഹറുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയം അത് വലിയ വിവാദമാണ് ഇന്നും കേരളത്തിൽ സിഹറുമായി കൊണ്ട് ബന്ധപ്പെട്ട് രണ്ട് നിലപാടുകൾ കേരളത്തിലുണ്ട് അത് മുൻപ് കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് വിഭാഗം എന്ന് പറയുന്ന ഇസ്ലാമിൽ നിന്ന് പിഴച്ചുപോയൊരു കക്ഷിയുണ്ട് എന്താണ് അവരുടെ ഒരു വാദം എന്താണ് മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ അലഹി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇമാമു അഹുലിസുന്ന അഹുലുസുന്നയുടെ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുള്ള ഭരണാധികാരികൾ അവിടെയുള്ള മുറ്റചിരിയാ പണ്ഡിതന്മാർ ഒരു വാദം കൊണ്ടുവന്നു എന്തായിരുന്നു വാദം അള്ളാഹുന്റെ ഖുർആൻ അള്ളാഹുന്റെ സൃഷ്ടിയാണ് ഇതിന്റെ ഉപജ്ഞാതാക്കൾ സ്ത്രീകളായിരുന്നു അതുപോലെ തന്നെ ഒരു മുസ്ലിമായ മനുഷ്യൻ അയാൾ ഒരു വൻപാപം ചെയ്തു പോയി ആ വൻപാപം ചെയ്തു പോയാൽ ഇസ്ലാമെന്ന് പുറത്തു പോകും ഖുഫറാഹുൽ ഇസ്ലാമെന്ന് പുറത്തു പോകും പരലോകത്ത് ചെല്ലുമ്പോൾ വിശ്വാസികളായ ആളുകൾ അവർക്ക് സ്വർഗത്തിൽ വെച്ച് അള്ളാഹുനെ കാണാൻ കഴിയും അള്ളാഹു തോഫിചിയുമാറാവട്ടെ വിശുദ്ധ ഖുറാനിലും പ്രവാചകന്റെ ഹജീത്തിലും ഒരുപാട് തെളിവുകൾ നമുക്ക് ആ വിഷയത്തിൽ കാണാൻ കഴിയും പക്ഷെ മോത്തസിലികൾ പറഞ്ഞു അങ്ങനെ കാണൂല അങ്ങനെ ഒരുപാട് പിഴച്ച വാദങ്ങൾ സമൂഹത്തിലേക്ക് അവതരിപ്പിച്ച ഒരു വിഭാഗമാണ് മോത്തസില വിഭാഗം ആ വിഭാഗമാണ് പറഞ്ഞത് സിഹിറിന് യാഥാർത്ഥ്യമില്ല ആ വിഭാഗത്തിൽ നിന്ന് കടമെടുത്തുകൊണ്ട് ചരിത്രത്തിൽ അതിനുശേഷം വന്ന പല കക്ഷികളും ആ വാദം ഏറ്റെടുത്തിട്ടുണ്ട് കേരളത്തിലും ഇന്നൊരു വിവാദ വിഷയമാണ് സഹോദരന്മാർ ഇനി സംസാരം കുറച്ചു നേരത്തേക്ക് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മുസ്ലിംകളെ സംബന്ധിച്ചിടത്തോളം അള്ളിം റസൂലും പറഞ്ഞ അവിടെ നിൽക്കുക അതിനപ്പുറത്തേക്ക് വേറെ വർത്താനല്ല നിങ്ങൾക്കിടയിൽ വർദ്ധാനല്ല അഭിപ്രായ വ്യത്യാസം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ അള്ളാഹുലേക്ക് മടക്കിക്കോ റസൂർ മടക്കിക്കോ ഇതാ നല്ല നമുക്ക് നിർദ്ദേശം അള്ളിം റസൂലും പറഞ്ഞ് നമുക്ക് കേട്ടാൽ അവിടെ നിന്നാ മതി അതിനപ്പുറത്തേക്ക് ആര് പറഞ്ഞാലും ഈ പറഞ്ഞാളുകൾ പരലോകത്ത് നമ്മുടെ രക്ഷക്കുണ്ടാകൂലും ഓരോരുത്തരും ഒറ്റക്കാണ് ഇവിടെ സംഘടനയും ആൾബലവും ആൾക്കൂട്ടവും അതുപോലെ തന്നെ കുടുംബക്കാരും മക്കളും കൂട്ടുകാരും ഒക്കെ ഉണ്ടാകും ഒറ്റക്കാണ് അതുകൊണ്ട് നമ്മുടെ ആദർശം നമ്മൾ ശരിയാക്കണം നമ്മുടെ വിശ്വാസത്തിൽ വല്ല അപകടം നമ്മളത് തിരുത്തേണ്ടത് അള്ളാഹുവിന്റെ ഖുറ അപ്പൊ സിഹറിന് യാഥാർത്ഥ്യം ഉണ്ടോ ഇല്ലേ എങ്ങനെ നമുക്ക് തീരുമാനിക്കാം മീറ്റിംഗ് കൂടി തീരുമാനിക്കാൻ പറ്റുമോ അപ്പൊല അങ്ങനെ ചില ആളുകൾ തീരുമാനിച്ചിട്ടുണ്ട് പറ്റൂല സിഹിറിന് യാഥാർത്ഥ്യമുണ്ടോ ഇല്ലേ അള്ളാഹിന്റെ ഖുറാൻ ഉണ്ട് എന്നാണെങ്കിൽ നമ്മുടെ വിശ്വാസമുണ്ട് അതാകണം നമ്മുടെ വിശ്വാസം ഇനി അള്ളാഹിന്റെ ഖുറാനും റസൂർലാഹിന്റെ സുന്നത്തിലും സിഹറിന് ഹക്കീക്കത്തിൽ ഇല്ല എന്നാണെങ്കിൽ ഇല്ല അത് ആര് പറഞ്ഞാലും ഉണ്ടാകൂല അതാണ് വിശ്വാസം അതാണ് നമ്മുടെ ഈ മാന് ുംസൂൽ അസൂ മടക്കോ വിശുദ്ധ ഖു രണ്ട് ആയത്തുകൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ആ ഉണ്ടോ ഇല്ലേ തുറന്ന മനസ്സോടുകൂടി നമ്മൾ ശ്രദ്ധിക്കുക ഒരു സംഘടനാ പക്ഷപാധിത്വം വേണ്ട ആരും നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ് ലാ മുഹമ്മദ് ലോ ഉച്ചരിച്ച ആളുകളാണ് നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ശത്രുക്കളല്ല നമ്മളെ പരലോകം രക്ഷപ്പെടണം അത് മാത്രമാണ് ഈ സംസാരത്തിന്റെ ഉദ്ദേശം ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല അള്ളും റസൂലും പറഞ്ഞ അവിടെ നിൽക്കുക മുൻഗാമികൾ പറഞ്ഞവിടത്ത് നിൽക്കുക അതാണ് നമുക്ക് ഏറ്റവും കരണീയമായിട്ടുള്ളത് എന്താ സിഹറിന് യാഥാർത്ഥ്യമുണ്ടോ ഇല്ലേ അള്ളല്ലേ പറയേണ്ടത് അള്ളാഹുന്റെ പ്രവാചകനല്ലേ നമുക്ക് പഠിപ്പിച്ചു തരേണ്ടത് സഹോദരന്മാരെ വിശുദ്ധ ഖുറനിന്ന് രണ്ട് ആയത്തുകൾ രണ്ടേ രണ്ടായിത്ത് ഏതൊരാൾക്കും പറയാൻ പറ്റിയ ഏതൊരാൾക്കും പെട്ടെന്ന് നോക്കാൻ പറ്റിയ ആയത്തുകൾ ഒന്നാമത്തെ ആയത്ത് വിശുദ്ധ ഖുറാൻ രണ്ടാമത്തെ അധ്യായം സൂഹത്ത് ബക്കറ സൂഹർത്തു ബക്കറയിൽ നൂറ്റി രണ്ടാമത്തെ ആയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ആ ആയത്തിന് ഞാൻ സൂചിപ്പിച്ചല്ലോ മഹാനായ അമാനി ഏത് മുജാഹിദിന്റെയും വീട്ടിൽ അമാനി മൂല തഫ്സീർ ഉണ്ടാകും ആ തഫ്സീർ നിങ്ങളൊന്ന് പോയി വായിച്ച് മനസ്സ് തുറന്ന് വായിക്കണം ഒരു മുൻധാരണകളുമില്ലാതെ ഒരു മുൻധാരണ നമുക്ക് വേണ്ട സീറുണ്ടോ എന്ന് വേണം നിങ്ങൾ വിശ്വസിക്കേണ്ട ഇല്ലെന്ന് വിശ്വസിക്കേണ്ട നിങ്ങൾ ഒരു ഹാലിദിഹിനായി അഥവാ നിങ്ങൾ തുറന്ന മനസ്സോടുകൂടി ആ ആയത്തിന് സൂറത്തു ബക്കറി രണ്ടാമത്തെ ആയത്തിന്റെ ണം നിങ്ങളൊന്ന് വായിക്കണം സഹോദരന്മാരെ വിവാദങ്ങൾ അവിടെ അവസാനിക്കും എന്താ ആയത്തിൽ സാഹിറന്മാരായ ആളുകൾക്ക് ഒരു വലിയ ആയത്താൽ ഒരു വലിയ ആയത്താൽ ആ ആയത്തിന്റെ നടുവിൽ അല്ലാഹു പറയുന്നു അള്ളാഹുവിന്റെ അനുവാദത്തോട് കൂടിയല്ലാതെ സാഹിറന്മാർക്ക് യാതൊരു സാധ്യമല്ല സാഹിറന്മാർക്ക് യാതൊരു സാധ്യമല്ല അള്ളാഹിന്റെ അനുവാദം ഉണ്ടെങ്കിലേ കഴിയുള്ളൂ അപ്പൊ അള്ളാഹുവിന്റെ അനുവാദമുണ്ടെങ്കിൽ സാഹിർമാർക്ക് ചില ഉപദ്രവങ്ങൾ വരുത്താൻ കഴിയും എന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ബക്രീ നൂറ്റി രണ്ടാമത്തായത് നിങ്ങൾ അമാനി മോലിവിയുടെ തഫ്സീർ വായിക്കണം കൃത്യമായി അതിൽ ചില ഭാഗങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം ആഭിചാരം ക്ഷുദ്രം ഇന്ദ്രജാലം ചെപ്പടി വിദ്യ മായാതന്ത്രം വശീകരണം ജാലവിദ്യ കൺകെട്ട് മാറണം എന്നീ അർത്ഥങ്ങളിലെല്ലാം മൊത്തത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് സിഹർ കാര്യകാരണ ബന്ധം മനസ്സിലാക്കുവാൻ പ്രയാസമായ എല്ലാ ഉപായ കൃത്യങ്ങൾക്കും സിഹർ എന്ന് പറയാം സിഹറിന്റെ പല വകുപ്പുകളും പിന്നെ ഉദാഹരണങ്ങളും പല മഹാന്മാര് വിവരിച്ചു കാണാം ചുരുക്കത്തിൽ മന്ത്രതന്ത്രങ്ങൾ ജപഹോമാദികൾ ഉറുക്കുകൾ അക്കങ്ങൾ രക്ഷാതകടുകൾ കയ്യതുക്കം മെസ്വരിസം ഹിബ്നോട്ടിസം ഐക്യവിദ്യകൾ ആയ എന്നിവയെല്ലാം സിഹിറിൻ്റെ ഇനങ്ങൾ അത്രേ എന്ന് പറഞ്ഞുകൊണ്ട് അമാനി മോലി വരഹമത്തല്ലാഹി അലഹി എന്താണ് സിഹിറ് എന്താണ് അതിൻ്റെ വിശദീകരണങ്ങൾ എന്ന് കൊണ്ട് വിശദീകരിക്കുന്നുണ്ട് ഈ വിശദീകരണം ഇതാണ് ഒരായത്ത് ഇനി രണ്ടാമത്തെ രണ്ടാമത്തെ ആയത്ത് സൂറത്തുൽ ഫലഖിന്റെ എന്ന ആയത്താണ് െല്ലാവർക്കും ആയത്താണ് ഈ ആയത്തിന്റെ വിശദീകരണം നിങ്ങൾ അമാനി അമാനിടെ തഫ്സീർ ചെന്ന് വായിക്കണം ഒരു മുൻധാരണ നമുക്ക് ആവശ്യമില്ല ഈ തഫ്സീറിൽ അമാനി മോലിത്തുല്ലാഹി അലഹിൻ കൃത്യമായി കൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട് കൃത്യമായി കൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട് എന്താണ് പറഞ്ഞാൽ കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകളുടെ കെടുതികൾ എന്ന് പറഞ്ഞാൽ എന്താണ് ചില ആളുകൾ ചോദിക്കാറുണ്ട് ഏതോ ഒരു ഏതെങ്കിലും ഒരു പ്രദേശത്ത് എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കുഴിച്ചു വിടുമ്പോഴേക്കും എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് എന്നാൽ അള്ളാഹുന്റെ ഖുറാനിൽ പറയുന്നു ഏതെങ്കിലും ഒരു പെണ്ണ് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കെട്ടുകളിലൂതുമ്പോഴേക്കും ചില ഫിത്തനകളൊക്കെ വരാനുണ്ട് ആ വരാനുള്ള ഫിത്തനകളിൽ നിന്ന് അള്ളാഹുനോട് നമ്മൾ കാവൽ ചോദിക്കുകയാണ് എന്താണ് അമാനി മൗലബി റഹ്ലി അലഹി ഈ ആയത്തിൽ വിശു കൊടുത്ത വിശദീകരണം എന്ന് പറഞ്ഞാൽ മന്ത്രവാദം നടത്തുന്നവരും സിഹിർ അഥവാ മാരണം ജാലവിദ്യ മുതലായ നടത്തുന്നവരുമാണ് കെട്ടുകളിൽ ഊതുന്നവരെ കൊണ്ട് ഉദ്ദേശം സിഹിർ ചെയ്യുന്ന നിന്ന് അള്ളാഹുവെ നീ ഞങ്ങളെ കാക്കണമേ എന്നാണ് ഈ ആയത്തിൽ വിശ്വാസികളായ ആളുകളെ കൊണ്ട് അള്ളാഹു സുബാനുത്തല പഠിപ്പിക്കുന്ന അള്ളാഹു സുബാനുത്തല നമ്മളെ കൊണ്ട് ചെല്ലിപ്പിക്കുന്നതും നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നതും എന്ന് കൃത്യമായിക്കൊണ്ട് അള്ളാഹു സുഹാൻ ഈ ആയത്തി ഈ ആയത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുകയാണ് സഹോദരന്മാരെ അപ്പൊ ഈ രണ്ട് ആയത്തിൽ നമുക്ക് മനസ്സിലായി സിഹിറിന് യാഥാർത്ഥ്യം ഉണ്ടോ അല്ലെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്ക ചിന്തിക്ക അള്ളാഹുവിന്റെ ഖുറാൻ പറയുന്നു സാഹിറന്മാർക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ കഴിയും ആ ഉപദ്രവം ഉണ്ടാക്കാൻ കഴിയുന്നതിൽ നിങ്ങൾ അള്ളാഹുവിനോടാണ് ശരണം ചോദിക്കേണ്ടത് അപ്പൊ ഉപദ്രവം ഉണ്ടാക്കാൻ കഴിയും ആ ഉപദ്രവത്തിൽ നിങ്ങൾ അള്ളാന്റെ ശരണം ചോദിക്കുക ഇത് രണ്ടും അള്ളാന്റെ ഖുറാനിലുണ്ട് എന്നാലും സിഹിറിന് യാഥാർത്ഥ്യം ഉണ്ട് എങ്ങനെ കിട്ടുക അമാനി മൂലയുടെ ഒരു വാചകം കൂടി ഞാൻ വായിച്ചു കൽപ്പിക്കാം സിഹിറിന് യാഥാർത്ഥ്യമില്ല ഗുണമായോ ദോഷമായോ ഉള്ള എന്തെങ്കിലും ഫലമുണ്ടാക്കുന്ന തരത്തിൽ ഒരു സിഹിറുമില്ല കേവലം മനുഷ്യരെ പകിട്ടാക്കുന്ന ചില ചെപ്പട വിദ്യകൾക്ക് മാത്രമുള്ള പേരാണ് സിഹിറ് എന്നിങ്ങനെ പല അഭിപ്രായങ്ങൾ മുമ്പും ഇപ്പോഴും ഉണ്ട് വിഭാഗക്കാരിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം വിശദാംശങ്ങളിൽ കുറച്ചൊക്കെ സത്യമുണ്ടെങ്കിലും മൊത്തത്തിൽ ഈ അഭിപ്രായം വചനങ്ങൾക്കും എതിരാകുന്നു ഇത് എല്ലാ പിളർപ്പും ഉണ്ടാകുന്നതിന് മുമ്പ് അമാനി വേദി വരിക അള്ളാഹുന്റെ ഖുർആാനും റസൂർലിന്റെ സുന്നത്തിനും എതിരാണ് എന്ത് സിഹിറിന് യാഥാർത്ഥ്യമില്ല എന്ന് പറയൽ സിഹിർന്ന് യാഥാർത്ഥ്യമില്ല എന്ന് പറയൽ അള്ളാഹിന്റെ ഖുർആാനും സുന്നത്തിനും സുന്നത്തിനുമെതിരാണ് അപ്പൊ എന്താ അള്ളാഹിന്റെ ഖുറാൻ സുരത്തിന് പഠിപ്പിക്കണത് സിഹറിന് യാഥാർത്ഥ്യണ്ട് അപ്പമൂലവി ഇതൊക്കെ നിങ്ങൾ പറയുന്നത് സമസ്തക്കാർ ചിന്തിക്കുന്നുണ്ടാകും ഒരിക്കലും അല്ല ഒരിക്കലും അല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പ് നിങ്ങൾ ഏഴ് വൻപാപങ്ങൾ വെടിയണം കേട്ടോ ആ ഏഴ് വൻപാപങ്ങൾ ശെർക്കു കഴിഞ്ഞാൽ രണ്ടാമത്തെ വൻപാപം സിഹിറാണ് സിഹിർ ചെയ്യാൻ പാടില്ല അത് ചെയ്യിക്കാൻ പാടില്ല ആ സിഹിറുമായി കൊണ്ട് ബന്ധപ്പെട്ട ഒരു പണിയിലും ഒരു വിശ്വാസി ഏർപ്പെടാൻ പാടില്ല പക്ഷേ ഏതെങ്കിലും ഒരു സാഹിർ പിശാജിന് ഉപയോഗിച്ചുകൊണ്ട് ചെയ്താൽ അതിന് ഫലമുണ്ടാകും അത് നമ്മൾ നിഷേധിക്കാൻ പാടില്ല പക്ഷെ ചെയ്യാൻ പാടുണ്ടോ ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ല എന്ന് അത് കുഫുറാൻ ഇസ്ലാം എന്ന് പുറത്തു പോകും മാത്രവുമല്ല സിഹിറിന് വിശുദ്ധ ഖുറിലും പ്രവാചകന്റെ ഹദീസിലും അതിന് യാഥാർത്ഥ്യമുണ്ട് എന്നതാണ് പഠിപ്പിക്കുന്നത് ഇനി നമ്മൾ ഞമ്മളാലോ ഇപ്പൊ ഞാൻ പറയാണ് യാഥാർത്ഥ്യ എന്റെ വാദം അള്ളാന്റെ ഖുറാനിനെതിരാണ് എന്റെ വാദം റസൂർള്ളാന്റെ സുന്നത്തിനെതിരാണ് നമ്മുടെ ഈ മാന ശരിയാകുമോ അള്ളാന്റെ ഖുറാനും റസൂർള്ള സുന്നത്തിനും എതിർ നിന്നാൽ <iyorsun> yes. <ings> ും സന്മാർഗം വ്യക്തമായതിനു ശേഷം അള്ളാഹുന്റെ പ്രവാചകനോട് എതിർ നിൽക്കുന്ന ആളുകൾ അവർക്ക് അവന് തിരിഞ്ഞെടുത്തേക്ക് നമ്മൾ തിരിച്ചു കളയും അതുപോലെ തന്നെ അതുകൊണ്ട് സഹോദരന്മാരെ നരകത്തിൽ പോകുന്ന കാര്യമാണ് അതുകൊണ്ട് അള്ളിം റസൂലും പറഞ്ഞു കൊടുത്ത് നമുക്ക് നിൽക്കാം അള്ളിം റസൂലും പറഞ്ഞതിന് അപ്പുറത്തേക്ക് നമ്മൾ ഒന്നും സഹോദരന്മാരെ ചിന്തിക്കാനോ പറയാനോ പോകേണ്ടതില്ല അതാണ് ഹക്ക് അതാണ് യാഥാർത്ഥ്യം മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ തന്നെയും ഈ ആയത്തിന്റെ ഈ സൂറത്തുൽ സൂഹത്തുൽഫലക്കൻ്റെയും സൂറത്തു ബക്കറയുടെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അഹുൽസുന്നയിൽപ്പെട്ട ഒരുപാട് പണ്ഡിതന്മാർ ഒക്കെ വിശദീകരിച്ച് അതൊന്നും വിശദീകരിക്കുക അവിടെ സമയമില്ലാത്തത് കൊണ്ട് ഞാനതിലേക്കൊന്നും കിടക്കുന്നില്ല സിഹറിന് യാഥാർത്ഥ്യമുണ്ടെന്ന് ഖുറാന്ന് മനസ്സിലായി റസൂർലാൻ്റെ ഹദീസ് എന്ന് മനസ്സിലാകും ബുഹാരി മുസ്ലിം ഉദ്ധരിച്ച റസൂർലാക്ക് സിഹർ കൊണ്ട് ബന്ധപ്പെട്ട ഹദീസ് അത് അഹുൽസന്നെടുക്കൽ തർക്കമില്ലാത്ത വിഷയമാണ് നമ്മൾ എന്തിനാണ് സഹോദരന്മാരെ അഹുൽസുന്നെ പരസ്പരം അഭിപ്രായ വ്യത്യാസത്തിൽ ഇല്ലാത്തൊരു കാര്യം എന്തിനാണ് നമ്മൾ തർക്കിക്കേണ്ട വിഷയം ഒരു തർക്കിക്കേണ്ട വിഷയമില്ല അതുകൊണ്ട് നമ്മൾ അംഗീകരിക്കാം വിവരമുള്ള എല്ലാ പണ്ഡിതന്മാരെടുക്കലും ഈ ഹദീസ് ആണ് സ്ഥിരപ്പെട്ടതാണ് അതുപോലെ തന്നെ ബൈനഹും അവർക്കിടയിൽ നിരുപാധികം സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് അതിന്റെ ആരും ഇതിലഭിപ്രായം പറഞ്ഞിട്ടില്ല ആരും ഇതിലഭിപ്രായങ്ങൾ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ആരും പറയാത്ത അഭിപ്രായം നമ്മളും രേഖപ്പെടുത്തേണ്ടതില്ല അതുകൊണ്ട് അതാണ് മുജാഹിദ നിലപാട് സിഹറിന് യാഥാർത്ഥ്യമുണ്ട് ഒരിക്കലും സമസ്തക്കാർ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ അതിൽ അവർ പ്രേരിപ്പിക്കുന്നതുപോലെ സിഹിർ എങ്ങനെ ചെയ്യാം അത് ചെയ്യിപ്പിക്കാം എന്നൊക്കെ സമസ്തക്കാർ ഒരുപാട് കിതാബക നിലനിറക്കിയിട്ടുണ്ട് ഇജാസത്തോടുകൂടി സിഹിർ ചികിത്സ ിൽ ബോർഡ് വെച്ചിരിക്കുന്ന മനുഷ്യന്മാരെ വഴിതെറ്റിക്കാനും നരകത്തിലേക്ക് ക്ഷണിക്കാനിരിക്കുന്ന ഏജന്റുമാരെ നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് കാണാൻ കഴിയും ആ ഏജന്റുമാരുത്തേക്ക് പോകാൻ പാടില്ല അത് ശിർക്കാണ് കുഫറാണ് ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം എന്നാലും ചില ആളുകൾക്ക് സംശയമുണ്ടാകും വിശുദ്ധ ഖുറാനും സുഹൃത്തു ഖുർഖാലും സുഹൃത്തു ഇസ്രായേലും പറഞ്ഞിട്ടുണ്ടല്ലോ അള്ളാഹുന്റെ റസൂറുല്ലാന്നെ കുറിച്ച് ആ അക്രമികളായ ആളുകൾ ഇതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ സിഹറ് വാദിച്ചൊരു മനുഷ്യരെ അല്ലാതെ നിങ്ങൾ പിൻപറ്റുന്നില്ലല്ലോ അപ്പൊ റസൂർള്ളാഖ് സിഹറ് വാദിച്ചു എന്ന് പറഞ്ഞാൽ ഈ ആയത്തിന് എതിരാകൂലേ എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും സഹോദരന്മാരെ അങ്ങനെ ഒരു തെറ്റിദ്ധാരന്റെ ആവശ്യമില്ല അള്ളാഹിന്റെ ഖുറാന് ഒരിക്കലും ഒരു ഹദീസ് എതിരായി സഹയ്യ ഹദീസ് വരൂല ഒരു സഹയ്യ ഹദീസ് ഒരിക്കലും വിശുദ്ധ ഖുറാൻ എതിരാകുന്ന പ്രശ്നമല്ല അതുകൊണ്ട് സിഹർ റസൂർലാക്ക് സിഹറ് വാദിച്ചു എന്നത് അള്ളാന്റെ ഖുറാനെതിരാകൂല ഈ ആയത്തിൽ എന്താ അല്ല പറയുന്നത് എന്താണ് ഈ ആഴത്തിറങ്ങാനുള്ള പശ്ചാത്തലം സിഹിറു ബാധിച്ച ഹദീസുമായി കൊണ്ട് ബന്ധപ്പെട്ട് ഇറങ്ങിയതാണോ അല്ല സഹോദരന്മാരെ അല്ല നിങ്ങൾ അതിന്റെ തഫ്സീർ ഒന്ന് വായിച്ചു നോക്കണം ഞാൻ മഹാന ഇമാം കുർത്തുബി റഹത്തുല്ലാഹിഅലും അതിന്റെ ആ ആയത്തിൽ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞ ഒരു ആ ആയത്തിറങ്ങാനുള്ള അവതരണ പശ്ചാത്തലം അദ്ദേഹം പറഞ്ഞ് മാത്രം ഞാൻ ഫൈസൽ മോലവി കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാനുണ്ട് എന്താണ് മഹാനൈമാം ഖുർത്തുബി റഹമത്തുല്ലാഹ്ലി പറഞ്ഞിട്ടുള്ളത് നസലത്ത് ഈ ആഴത്തിറങ്ങറക്കപ്പെട്ടത് ഹീനുബ അഷ് ഇലിൻ സലഹുലി വസ്സലം റുതുബ എന്ന് പറയുന്ന മനുഷ്യൻ കുറേശികളൊക്കെ ഒരിക്കൽ ഭക്ഷണം ഉണ്ടാക്കി വിളിച്ചു സദ്യക്ക് വിളിച്ചു അങ്ങനെ അലൈഹി അലൈവിസ്ലമി അവരിലേക്ക് വന്നു അങ്ങനെ പ്രവാചകൻ കുറേശിയാണല്ലോ പ്രവാചകൻ ആ സദസ്സിലേക്ക് നബി വസ്സലൈം വന്നു അങ്ങനെ വന്നപ്പോൾ വന്നപ്പോ റസൂള്ള കിട്ടിയ നല്ല ചാൻസ് ആണ് അങ്ങനെ പ്രവാചകൻ അലൈഹി ഓദിക്കൊടുത്തു ആളുകൾ എവിടെ കൂടിയാലും റസൂൽ അവർക്ക് ദേവത്തിന് നടത്തും അങ്ങനെ അവർ ആ കൂടിയ സ്ഥലത്ത് റസൂൽ ഖുറാൻ ഓദിക്കൊടുത്തു ഖുറാൻ ഓദിക്കൊടുത്തു അള്ളാഹുലിയൊക്കെ അവർ ക്ഷണിച്ചു അവർക്ക് മറുപടി ഒന്നും അറിയാലോ വിശുദ്ധ ഖുറാനോട് ആർക്ക് ഏറ്റുമുട്ടാൻ സാധ്യല്ല ഇന്ന് ചില ഓയത്തക്കാരെ ഖുറാൻ വൈരുദ്ധ്യുണ്ട് ഖുറാൻ അബദ്ധ ഉണ്ട് എന്നൊക്കെ ചില വിവരല്ലാത്ത ആളുകൾ പറയുമെങ്കിലും അവർക്കറിയാം വിശുദ്ധ ഖുറാന്റെ മഹത്വം എന്താന്നുള്ളത് അതുകൊണ്ട് ആ ഖുറാനോട് എതിരാടാൻ അവർ നിന്നിട്ടില്ല ഫതനാജവും അവരിങ്ങനെ മാറുന്നു മീറ്റിംഗ് കൂടി എന്താ ഇതിന് മറുപടി പറയാ എന്താണ് ഇതിന് മറുപടി അറിയാം അങ്ങനെ പറയുന്നു ഒരു നിർവാഹമില്ല മുഹമ്മദ് കൂടി പറഞ്ഞു എന്നിട്ട് ഇമാം കുർത്തുബി റഹമുല്ലാഹിഅലി പറയുന്നു ആയാ ആ സന്ദർഭത്തിലാണ് ആയത്തിറങ്ങിയത് അവർ കേട്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യത്തെ കുറിച്ച് നബിയെ ഞാൻ അറിയുന്നുണ്ട്

ഇതാണ് ആയത്തിൽ അതല്ലാതെ റസൂർലാഖ് സീറു ബാധിച്ചതുമായിക്കൊണ്ട് ബന്ധപ്പെട്ടിറങ്ങി ആയത്തെല്ലാം അങ്ങനെ ഇനി അങ്ങനെ റസൂർലാഖ് സീറു ബാധിച്ചാൽ നമ്മൾ അക്രമികളായി പോകൂലേ ഒരിക്കലും ഇല്ല സഹോദരന്മാരെ അങ്ങനെ അക്രമിയാണെങ്കിൽ ആദ്യം ഇത് പഠിപ്പിച്ചു നിന്ന് ഈ റസൂർ ഉള്ളാഖ് ബാധിച്ചിട്ടുണ്ട് എന്ന വിവരം ലോകത്തോട് ആദ്യം പറഞ്ഞിട്ടുള്ളത് ആരറിയോ ആരറിയോ അള്ളാന്റെ ഖുറാൻ റസൂർ ഉള്ളാഖ് കൊടുത്ത ജിബിലിയിലാണ് ഇതിനെതിരെ നമ്മൾ ബേജാറേണ്ട ആവശ്യം അള്ളാഹുവിന്റെ ഈ ഖുറാൻ എതിരാകുന്നതിൽ പേടില്ല നമുക്കുള്ള ഈ ഖുറാൻ എതിരായി പോകുമോ എന്ന് പേടിയാണെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല ഈ ഖുറാനുമായിക്കൊണ്ട് ആരാണോ റസൂർദാന്റെ ഇടക്കിലേക്ക് വന്നിട്ടുള്ളത് അതേ മലക്ക് വന്നിട്ടാണ് റസൂർദാന്റെ പറഞ്ഞത് പിന്നെ മൊത്തൂബ് സിഹിർ ചെയ്യപ്പെട്ടിരിക്കുന്നു ജിബിരിലും ഈ കായൽ വന്നിട്ടാണ് പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് ആ പേടി ആവശ്യമില്ല അന്നും റസൂലും പറഞ്ഞു കൊടുത്ത് നിൽക്കുക അതിനപ്പുറത്തേക്ക് സഹോദരന്മാരെ നമ്മൾ പോകാതിരിക്കുക ഇങ്ങനെയൊക്കെ ചില പിഴച്ച വാദങ്ങളൊക്കെ ഇതിന് മുമ്പ് ചില ആളുകൾ പറഞ്ഞിരുന്നു ഈ ആയത്തിനെതിരാണ് എന്നൊക്കെ അന്നൊക്കെ അഹുനയുടെ പണ്ഡിതന്മാർ മഹാന ഉമർ മൌലവി റഹമത്തുല്ലാഹി അലഹി അദ്ദേഹത്തിന്റെ ഖുറാൻ പരിഭാഷയിൽ കൃത്യമായി കൊണ്ട് ഈ ഹദീസ് ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞ വാചകം കൂടി വായിച്ചുകൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കാം എന്താണ് മഹാന ഉമർ മൗലവി അദ്ദേഹത്തിന്റെ ഖുറാൻ പരിഭാഷയിൽ ഈ സുഹൃത്ത് ഫുർഖാനിന്റെയും സുഹൃത്ത് ഇസ്രായിൻറെ വിശദീകരണത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട് ഇത് പിളർപ്പിന്റെ അന്നൊന്ന് എഴുതിയതല്ല അതിന്റെ എത്രയോ മുമ്പ് ഉമ്മർമോലി അദ്ദേഹത്തിന്റെ ഖുറാൻ പരിഭാഷയിൽ അറബി മലയാള ഖുറാൻ പരിഭാഷയിൽ എഴുതി വെച്ചതാണ് അദ്ദേഹം പറയാണ് ആരോ മാരണം ചെയ്തിട്ട് ചിത്രം സംഭവിച്ച ഒരാളെയാണിവൻ അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞു നടക്കുന്നത് അതല്ലാതെ യാതൊരു കൊഴുപ്പും ഉണ്ടാകാൻ കാരണമില്ല എന്ന് അവർ പറഞ്ഞു അവരുടെ പറച്ചിൽ വലിയ അക്രമമാണ് ഇവിടെ ഒരു കാര്യം ഉണർത്താനുണ്ട് ബുഹാരിയിൽ കള്ള ഹദീസ് ഉണ്ടെന്ന് ആരോപിക്കുന്ന ഒരു കൂട്ടർ പറയുന്നു ഒരു യഹൂദി നബി അലൈഹി നബിസ്ലമുക്ക് സിഹിറു ചെയ്തു എന്ന് ബുഹാരിൽ ഉണ്ട് അത് ഈ ആയത്തിനെതിരാണ് എന്ന് സിഹറ് ബാധിച്ച ആളെ വിശ്വസി വിശ്വാസികൾ പിൻപറ്റിയെന്ന് കാഫറുകൾ പറഞ്ഞു എന്നതാണ് വിഷയം അതുകൊണ്ട് ഇവിടെ ഒരു കുഴപ്പവുമില്ല സിഹർ ബാധിച്ച ആളെ പിൻപറ്റിയെന്താണ് താന്തോണികൾ പറഞ്ഞതും ഇനി ഹദീസിലുള്ളത് എന്താണെന്ന് ശരിക്ക് പരിശോധിച്ചാൽ ഒരാൾ സിഹ്റു ചെയ്തു വൈകാതെ തന്നെ അള്ളാഹു രക്ഷിച്ചു എന്നാണ് ചുരുക്കം അത് നിഷേധിക്കേണ്ട കാര്യമെന്ത് അതുകൊണ്ട് സഹിഹുൽ ബുഖാരിയിൽ കള്ള കള്ളഹദീസ് കുടുങ്ങിപ്പോയിട്ടുണ്ടെന്ന് വാദിക്കുന്നവർ വല്ലാതെ പുളകം കൊള്ളേണ്ടതില്ല ഇത് അമാനി ഇത് മഹാനായ ഉമർ ഒമർ മോലി റഹമത്തുല്ലാഹിഅലിയും അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷയിൽ സുഹൃത്ത് ഫുർഖാന്റെ വിശദീകരണത്തിൽ എഴുതിയതാണ് സുഹൃത്ത് ഇസ്രാൻ്റെ വിശദീകരത്തിൽ കുറച്ചുകൂടി കൂടി വിശദമായിട്ട് എഴുതിയിട്ടും ഞാൻ സമയമില്ലാത്തോണ്ട് വായിക്കുന്നില്ല അതുകൊണ്ട് സഹോദരന്മാരെയും ഞാൻ അവസാനിപ്പിക്കാൻ അള്ളിം റസൂലും പറഞ്ഞതാണ് ദീന് ആ ദീൻ പൂർത്തീകരിച്ച് റസൂർ അള്ളാഹി സലഹു നമ്മോട് വിട പറഞ്ഞിട്ടുണ്ട് ആ അള്ളാൻ്റെ ഖുർആാനും റസൂർ അള്ളാഹിന്റെ സുന്നത്തും തറത്തു ഫീക്കും അമ്പ്രൈൽ എന്ന പ്രവാചകൻ പറഞ്ഞല്ലോ രണ്ട് കാര്യം ഞാൻ നിങ്ങൾക്ക് വിട്ടു പോകുന്നു ആ തമസത്തും ഭീഹിമ അത് മുറുകെ പിടിച്ചാൽ നിങ്ങൾക്ക് വഴികേട് സംഭവിക്കില്ല മുറുക്കി പിടിക്കണം അത് നമ്മുടെ ബുദ്ധിക്കെതിരാണ് പറഞ്ഞ് തള്ളാൻ പാടില്ല അത് താടി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇങ്ങനുണ്ടാക്കിയതല്ലേ എന്ന് ചില ആളുകൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ അങ്ങനൊന്നുമില്ല അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരുപാട് ഹദീസുകളിലൂടെ ഇസ്ലാമിന്റെ ശി ആറുകൾ പഠിപ്പിച്ച കൂട്ടത്തിൽ പഠിപ്പിച്ച ഒന്നാണ് താടി അതിൽ നമ്മൾ പരിഹസിക്കേണ്ടതില്ല അത് നമ്മൾ പുച്ഛിക്കേണ്ടതില്ല അതിന് നിഷേധിക്കേണ്ട ആവശ്യമില്ല നമ്മൾ വെക്കുന്നില്ലെങ്കിൽ വെക്കേണ്ട അതിന് ശിക്ഷ നമുക്ക് നൽകിക്കോളും പക്ഷെ നമ്മൾക്ക് ഒരാൾ വെക്കുന്നില്ലെങ്കിൽ പരിഹസിക്കാനൊന്നും നമ്മൾ പോകേണ്ടതില്ല നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാണ്ട് ഇസ്ലാമില് റസൂർ അള്ളാഹി സ്വല്ലാഹുലിസ്ലമോട് പോലും അള്ളാന്റെ അള്ളാ പറഞ്ഞാ വഖൂർ റബ്ബി ഇൽമ നബിയെ നിങ്ങൾ തന്നെ പറഞ്ഞോളി എനിക്ക് ഇൽമ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് റസൂർന്റെ ഇൽമൊന്നും ഇപ്പോൾ നമുക്കില്ലല്ലോ അള്ളാഹുന്റെ ഹബീബി സല്ലാഹുലി സ്ലമയോട് പോലും അള്ളാഹ് പറഞ്ഞെന്താ നബിയെ ഇൽമിന് വേണ്ടി നിങ്ങൾ ദ്വാരന്നോളി എന്നാണ് അത് നമ്മളും പ്രാർത്ഥിക്കുക നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ദുനിയാവിലുണ്ട് ഇസ്ലാമിൽ തന്നെ ഉണ്ട് ഇസ്ലാമിൽ തന്നെ ഉണ്ട് സഹോദരന്മാർ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ അത് നമ്മൾക്കറിയില്ല എന്ന് വിചാരിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രദ്ധിക്കാം ഉള്ളൊരു കാര്യം നിഷേധിച്ചു കഴിഞ്ഞാൽ വളരെ ഗുരുതരമാണ് ഞാൻ ആദ്യം ഓദ്യത്തൊന്ന് ഒന്നുകൂടി അമലുകളെ വാത്തിലാക്കി കളയരുത് അതുകൊണ്ട് ഉള്ളത് ഉള്ളത് പോലെ സ്വീകരിക്കാം ഇല്ലാത്തതൊന്നും കൂട്ടിക്കലർത്താതിരിക്കുക അള്ളാഹു ദീര അനുസരിച്ച് കൊണ്ട് ജീവിക്കുന്നു يدارتم أمين المؤمنين الموحدي ينجل الله نمينا مَنْ كرم بتي مل أني كمارا أقول قولي هذا أستغفر الله لي ولكم ولسائر المؤمنين أستغفره إنه هو رحيم الرحيم السلام عليكم ورحمة الله وبركاته